ഹലോ എവരിവൺ, വെൽക്കം ടു ബി ടെക് മീഡിസി. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽ സയൻസ് സിസ്റ്റത്തിന്റെ ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം മൊഡ്യൂൾ 5 ഒരു ടോപ്പിക്കാണ്. അതിന്റെ പാർട്ട് 2 ആണ്. ഓൾറെഡി ഒരു പാർട്ട് 1 ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം പവർ സീരീസ് എക്സ്പാൻഷൻ മെത്തേഡ്, റെസിഡ്യൂ മെത്തേഡ്, പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ മെത്തേഡ്, അതിലെല്ലാം വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉള്ളത്. എല്ലാ എക്സാംസിലും ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം ഇന്ന് ഏതെങ്കിലും മെത്തേഡിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. KTU 2015 സ്കീം 19 സ്കീമിനും കോമൺ ടോപ്പിക്കാണ്. അതുപോലെ സിഗ്നൽ സയൻസിന്റെ എല്ലാ ബ്രാഞ്ചുകാർക്കും ഉള്ള കോമൺ ടോപ്പിക്കാണ് ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഈ സെഷനിൽ രണ്ട് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ഇസഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 ഇസഡ് റൈസ് ടു -3. ഇപ്പൊ ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ ഒന്നും ഉള്ളതല്ല. നമുക്കറിയാം നോർമലി സ്റ്റാൻഡേർഡ് ഫോംസ് വരുന്നത് 1 ÷ 1 - a ഇസഡ് ഇൻവേഴ്സ് ഫോം ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ റൈസ് ടു എൻ യു ഓഫ് എൻ ആണ്. അതുപോലെ 1 ÷ 1 + a ഇസഡ് ഇൻവേഴ്സ് വരികയാണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -ഓൾ റൈസ് ടു n യു ഓഫ് എൻ ആണ്. അപ്പൊ ഇവിടെ എക്സ് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ വരാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ട് 2 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സ് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവൺ എക്സ് ഓഫ് ഇസഡ് ഇസഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 + ഇസഡ് റൈസ് ടു -3 ആണ്. നമുക്ക് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തുകൂടെ. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു 1 ÷ 1 + ഇസഡ് റൈസ് ടു -3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു സ്റ്റാൻഡേർഡ് മാക്സിൽ റിസൾട്ട് ഉണ്ട്. ദറ്റ് ഈസ് 1 ÷ 1 + x ഇങ്ങനത്തെ ഉള്ള ഒരു ഫോമിനാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമിൽ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. 1 ÷ 1 + xന് നമുക്ക് 1 - x + x²-x³+etc. ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് ആ ഒരു ഫോമിൽ 1 ÷ 1 + ടേമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കേസിൽ നമ്മളുടെ എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു ഈ ഒരു ടേം ഉണ്ടല്ലോ 1 ÷ 1 + ഇസഡ് റൈസ് ടു -3. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫോമിലാണ്? 1 ÷ 1 + x ഫോമാണ്. ഇവിടെ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് റൈസ് ടു -3 ആണേ ഉള്ളൂ. നമുക്ക് ഈ ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ റിസൾട്ട് അപ്ലൈ ചെയ്യാണ് 1 ÷ 1 + xന് ഈ ഫോമാണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് വെച്ചാൽ ഇസഡ് റൈസ് ടു -3 ഉള്ളൂ. സോ ദിസ് ടേം ബിക്കംസ് 1 - ഇസഡ് റൈസ് ടു -3 + ഇസഡ് റൈസ് ടു -6 - ഇസഡ് റൈസ് ടു -9 + etc. ഈ ഒരു ഫോമിൽ പോകും. ഈ ഒരു ടേമിന് നമുക്ക് ഈ സീരീസ് വെച്ച് എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ എക്സ് എന്ന് വെച്ചാൽ ഇസഡ് റൈസ് ടു -3 ആണ്. സോ ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് വരും. ഇസഡ് സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഇസഡ് റൈസ് ടു -6 - ഇസഡ് റൈസ് ടു -9 + etc. ഫോമിൽ വരും. ദിസ് ഈസ് ഈക്വൽ ടു ഞാനിവിടെ ഇസഡ് ഇൻവേഴ്സിനെ ഹോൾ മൾട്ടിപ്ലൈ ആണ്. ഇവിടേക്ക് നമുക്ക് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇസഡ് ഇൻവേഴ്സ് മൈനസ് ഇതൊരു ഇസഡ് റൈസ് ടു -4 + ഇസഡ് റൈസ് ടു -7 - ഇസഡ് റൈസ് ടു -10 + etc. എന്ന് വരും അല്ലേ. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ഈ ഇസഡ് ഇൻവേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഈ ഒരു ഫോമിൽ കിട്ടി. ഇനി നമുക്കിവിടെ ദിസ് ഈസ് അവർ എക്സ് ഓഫ് ഇസഡ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇൻവേഴ്സ് മീൻസ് ഇതിന്റെ എക്സ് ഓഫ് എൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഈ ടേമിന്റെ നമ്മൾ ഇൻവേഴ്സ് എടുക്കുകയാണ്. ടേക്കിംഗ് ഇൻവേഴ്സ് എക്സ് ഓഫ് ഇസഡിന്റെ ഇൻവേഴ്സ് എക്സ് ഓഫ് എൻ ഈക്വൽസ് ഇസഡ് റൈസ് ടു -1 ടേമിന് ഇൻവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഡെൽറ്റ ടേംസിൽ ഡെൽറ്റ ഓഫ് n - 1 ആണ്. മൈനസ് ഇസഡ് റൈസ് ടു -4 എന്ന് പറയുമ്പം ഡെൽറ്റ n - 4 ആണ്. പ്ലസ് ഇസഡ് റൈസ് ടു -7 ഡെൽറ്റ n - 7 വരും. മൈനസ് ഡെൽറ്റ n - 10 +etc. എന്ന് വരും. ഇതാണ് ഈ ഒരു ടേമിന്റെ ഇൻവേഴ്സ് വരുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു ടേം ഉണ്ടല്ലോ എക്സ് ഓഫ് ഇസഡിന്റെ ഈ എക്സ്പ്രഷൻ, അതിന് നമ്മൾ ഇൻവേഴ്സ് എടുത്തതാണ്. എക്സ് ഓഫ് ഇസഡിന്റെ എക്സ് ഓഫ് എന്ന് ഇസഡ് റൈസ് ടു -1 ഡെൽറ്റ n - 1 മൈനസ് ഇസഡ് റൈസ് ടു -4 ഡെൽറ്റ n - 4 പ്ലസ് ഇസഡ് റൈസ് ടു -7 ഡെൽറ്റ n - 7 മൈനസ് ഇസഡ് റൈസ് ടു -10 ഡെൽറ്റ n - 10 +etc. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. എക്സ് ഓഫ് ഇസഡിന്റെ ഇൻവേഴ്സ് എക്സ്പ്രഷൻ വരുന്നത്.
ഇനി സെക്കൻഡ് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ഇസഡ് റേസ് ടു മൈനസ് ടു ഹോൾ ഡിവൈഡ് ബൈ വൺ മൈനസ് ഇസഡ് റേസ് ടു മൈനസ് ത്രീ. ഇതും സ്റ്റാൻഡേർഡ് ഫോം അല്ല. അപ്പൊ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്ത എക്സ്പ്രഷൻ വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് ആണ്. നെക്സ്റ്റ് ഇത് നോക്കുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ അല്ലാത്തതുകൊണ്ട് എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇസഡ് റേസ് ടു മൈനസ് ടു ഇൻറ്റു എന്ത് വരും വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് ഇസഡ് റേസ് ടു മൈനസ് ത്രീ എന്ന് വരും. ഇത് നേരത്തെ കേസിൽ വൺ ഡിവൈഡ് ബൈ വൺ പ്ലസ് ടേം ആയിരുന്നു. ഇവിടെ നിന്ന് വെച്ചാൽ വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് ടേം ആണ് വരുന്നത്. അവിടെ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് എക്സിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇവിടെ മൈനസ് വരുമ്പോൾ എല്ലാം പ്ലസ് ആണ്. ഡിനോമിനേറ്ററിൽ പ്ലസ് വരുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് വരുന്നു. അപ്പോൾ അത് ഓർത്തോണം. ആ സ്റ്റാൻഡേർഡിൻ്റെ റിസൾട്ട് ഓർത്തോണം. ഇപ്പോൾ ഈ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു റിസൾട്ട് ഓർത്ത് വെക്കുക. വൺ ഡിവൈഡ് ബൈ വൺ മൈനസ് എക്സിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ്. ആ ഫോമിലേക്ക് പോകുന്നത് എല്ലാം പോസിറ്റീവ് ആണ് വരുന്നത്. ഡിനോമിനേറ്റർ നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ ഒരു ടേമിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യും. സോ എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ഇസഡ് റേസ് ടു മൈനസ് ടു ഹോൾ ഇൻറ്റു ഇവിടെ എക്സ് എന്ന് വെച്ചാൽ ഇസഡ് റേസ് ടു മൈനസ് ത്രീ ആണ്. ഇതിവിടെ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ആ വൺ പ്ലസ് എക്സ് ദാറ്റ് ഈസ് ഇസഡ് റേസ് ടു മൈനസ് ത്രീ പ്ലസ് അതിൻ്റെ സ്ക്വയർ ഇസഡ് റേസ് ടു മൈനസ് സിക്സ് പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് നയൻ പ്ലസ് എക്സെട്ര. ഈ ഒരു ഫോമിൽ വരും. നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇത് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇസഡ് റേസ് ടു മൈനസ് ടു പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് ഫൈവ് പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് എയ്റ്റ് പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് ഇലവൻ പ്ലസ് എക്സെട്ര വരും. നമ്മളുടെ എക്സ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സ് ഓഫ് ഇസഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് എൻ ഈക്വൽസ് ഇസഡ് റേസ് ടു മൈനസ് ടുവിൻ്റെത് ഡെൽറ്റ എൻ മൈനസ് ടു പ്ലസ് ഡെൽറ്റ ഇസഡ് റേസ് ടു മൈനസ് ഫൈവിൻ്റെത് എൻ മൈനസ് ഫൈവ് പ്ലസ് ഡെൽറ്റ ഇസഡ് റേസ് ടു മൈനസ് എയ്റ്റിൻ്റെത് എൻ മൈനസ് എയ്റ്റ് പ്ലസ് ഡെൽറ്റ ഇസഡ് റേസ് ടു മൈനസ് ഇലവൻ്റെ എൻ മൈനസ് ഇലവൻ പ്ലസ് എക്സെട്ര എന്ന് വരും. ഇതാണ് ഈ ഒരു ടേമിൻ്റെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം സ്റ്റാൻഡേർഡ് ഫോമിലല്ലാത്ത രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ മുന്നേ നിങ്ങൾക്ക് ലഭിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ വഴി വരാം. താങ്ക് യു. ബിടെക് മീഡിയ സി.